നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എന്നോട് ഏറ്റവും അധികം ആളുകൾ ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ വൈഫൈ ഹാക്ക് ചെയ്യാം? അതായത് എങ്ങനെ മറ്റൊരാളുടെ വൈഫൈയുടെ പാസ്വേഡ് കണ്ടെത്തി അയാളുടെ വൈഫൈ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് എങ്ങനെ നിങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്യിക്കാതിരിക്കാം എന്നാണ്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ഡീലിങ്ങിൻ്റെ മോഡമാണ്. ആദ്യമായിട്ട് നമുക്ക് ഡീലിങ്ങിൻ്റെ മോഡത്തിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ഡീലിങ്ങിൻ്റെ മോഡത്തിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല തുടങ്ങിയ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ആക്കുക. ഇവിടെ നിങ്ങൾ 192.168.1.1 എന്ന് ടൈപ്പ് ചെയ്യുക, തുടർന്ന് എൻ്റർ അടിക്കുക. ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വൈഫൈ റൂട്ടറിൻ്റെ അഡ്മിൻ പാനൽ അല്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് നിങ്ങൾക്ക് എത്താനാവും. ടൈപ്പ് ചെയ്തിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നോക്കുക, ഇവിടെ യൂസർ നെയിം ചോദിക്കും, തുടർന്ന് പാസ്വേഡും. നിങ്ങൾ ഇതുവരെ യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ ഡീലിങ്ങിൻ്റെ മോഡത്തിലെല്ലാം യൂസർ നെയിം അഡ്മിൻ എന്നും പാസ്വേഡ് അഡ്മിൻ എന്ന് തന്നെ വീണ്ടും, അതായത് യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ എന്ന് തന്നെ ആയിരിക്കും. ഇത് നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേയധികം സെറ്റിങ്സുകൾ കാണാം. മുമ്പൊരു വീഡിയോയിൽ ഞാൻ വൈഫൈയുടെ പാസ്വേഡ് മാറ്റുന്നത് എങ്ങനെ എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിലും നൽകിയിരുന്നത് ഇതേ സെറ്റിങ്സുകൾ തന്നെയാണ്. നമ്മളിവിടെ വയർലെസ് എന്നതിൽ വയർലെസ് സെക്യൂരിറ്റി എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ വയർലെസ് സെക്യൂരിറ്റി എന്നതിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് സെക്യൂരിറ്റി മോഡ് എന്നതിൽ നോക്കുക. ഇവിടെ നൺ എന്നത് മാറ്റിയിട്ട് എപ്പോഴും ഓട്ടോ WPA or WPA2 എന്ന് ആക്കിയിടുക. ഇവിടെ നിങ്ങൾക്ക് തുടർന്ന് പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുക്കുക. പ്രത്യേകം ഓർക്കുക, ഇവിടെ ഡീലിങ് എന്നത് മാത്രമല്ല ഏതൊരു മൊബൈലിൻ്റെയും ഏതൊരു മോഡത്തിൻ്റെയും സെറ്റിങ്സ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. കാണാനുള്ള ലേഔട്ടിലും മറ്റുമായിരിക്കും ഇതുപോലെ മാറ്റങ്ങളുണ്ടാവുക. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് വയർലെസ് എന്നതിൽ മാക് ഫിൽട്ടറിങ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ മാക് ഫിൽട്ടറിങ് എന്ന ഈ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. നോക്കുക, ഇവിടെ എനേബിൾ ആക്സസ് കൺട്രോൾ മോഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഇത് ടിക്കിട്ട് എനേബിൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഞാൻ എനേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെയിൽ എനേബിൾ ചെയ്തിട്ടില്ല ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യം എനേബിൾ എന്ന് കൊടുക്കുക. ഇവിടെ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. നോക്കുക, എൻ്റേതിൽ നിങ്ങൾക്ക് മാക് അഡ്രസ്സ് എന്നതിന് താഴെ കുറേ നമ്പറുകൾ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇവയ്ക്കെല്ലാം തന്നെ ഒരു മാക് അഡ്രസ്സുണ്ട്. നമ്മൾ മാക് അഡ്രസ്സ് നൽകി അനുമതി നൽകുന്ന ഒരു മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്താൽ നെറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മാക് അഡ്രസ്സ് കാണുന്നതിന് ഫോണിൽ സെറ്റിങ്സ് എടുത്തതിന് ശേഷം എബൗട്ട് ഡിവൈസ് എന്നത് സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് എന്നതുകൂടി സെലക്ട് ചെയ്താൽ അതിൽ മാക് അഡ്രസ്സ് കാണാനാകും. ഇതുപോലെ അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്നായിരിക്കും മാക് അഡ്രസ്സ്. നിങ്ങൾ ഇവിടെ ഈ ആഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഇതുപോലെ ആ മാക് അഡ്രസ്സ് കറക്റ്റായി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ ആ മാക് അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട റൂട്ടറുകൾ മുഖേന നെറ്റ് മറ്റുള്ളവർക്ക് എടുക്കാനാകൂ. നിങ്ങളുടെ വൈഫൈ മറ്റാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്നറിയുന്നതിന് ഇവിടെ സ്റ്റാറ്റസ് എന്നത് പ്രസ് ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്ത് കാണുന്ന വയർലെസ് ക്ലയൻറ്റ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആരെല്ലാം വൈഫൈ യൂസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് എന്ന് കാണാനാകും. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈയുമായി കണക്റ്റ് ആയിരിക്കുന്ന ഡിവൈസുകൾ കാണാനാകും. വൈഫൈ ആയി കണക്റ്റായാൽ നെറ്റ് കിട്ടുമെന്ന് അർത്ഥമില്ല. നിങ്ങൾ ആ മാക് അഡ്രസ്സ് അലോ ചെയ്ത് കൊടുത്താൽ മാത്രമേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം, എന്നിട്ട് നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് നെറ്റ് അവരുടെ ഡിവൈസിൽ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ വൈഫൈ മറ്റുള്ളവർ ഹാക്ക് ചെയ്യാതിരിക്കുന്നതിന് തീർച്ചയായും മാക് ഫിൽട്ടറിങ് എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത് നന്നായിരിക്കും.